ഹലോ എവ്രിവാൻ, വെൽക്കം ടു വേദാന്തു മലയാളം ചാനൽ. എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെനിൻ ഡിയർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പോൾ ആണ് ഇന്ന് നമുക്ക് എട്ടിൻ്റെ പണിയാണ് ചർച്ചാ വിഷയം അല്ലേ. ഇനിയുള്ളത് ഇനി നമുക്ക് വളരെ മിനിമം ദിവസങ്ങളാണ് വെക്കേഷൻ ഉള്ളത്. സോ ആ ദിവസങ്ങൾക്ക് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ കുറച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയാൻ പോവാണ് കേട്ടോ. സോ യെസ്, അപ്പോൾ നമുക്കറിയാം നമ്മുടെ എന്താ പറയുക, പ്ലസ് ടുവിലെ പിള്ളേർക്ക് അല്ലെങ്കിൽ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബോർഡ് എക്സാം മാർച്ച് 1st മുതൽ തുടങ്ങും. ആൻഡ് ഓൾസോ നമുക്കറിയാം എന്താണ് നമ്മുടെ മോഡൽ എക്സാം അല്ലെ. മോഡൽ എക്സാം തുടങ്ങുന്നത് 15th February മുതൽ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ ഇവിടുന്ന് മുതൽ നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുവാണ്. ബിഫോർ ദാറ്റ്, ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റീസൺസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വൈഡ് വെറൈറ്റീസ് ഓഫ് വീഡിയോസ്, അതായത് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ക്രിസ്മസ് എക്സാം നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം എത്രത്തോളം പവർഫുൾ ആയിരുന്നു, എത്രത്തോളം ചോദ്യങ്ങൾ എക്സാമിന് നിങ്ങൾ നേരിട്ടു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. എത്രത്തോളം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി എന്നുള്ളതും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇതുവരെയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് റിമൈൻഡ് ചെയ്യുവാണ്, കാരണം നമുക്കറിയാം നമ്മുടെ ബോർഡ് എക്സാം വരുവാണ്. ആ ബോർഡ് എക്സാമിന് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഒന്ന് അറിയട്ടെ, അവരെയും കൂടെ നമുക്കൊന്ന് പേടിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് മാക്സിമം ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക. ആൻഡ് ഓൾസോ ഇവിടെ മക്കളെ ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. സോ ആ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ത്രൂ ദിസ് ലൈക്സ് കമന്റ്സ് ഒക്കെയാണ്. സോ തീർച്ചയായിട്ടും ആ ഒരു ലൈക്കും കമന്റും ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരിക കേട്ടോ. ഓക്കെ, സോ യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിലെ പിള്ളേരുടെ കാര്യമാണ് പറയുന്നത്. സോ ഇന്ന് നമുക്കറിയാം ഇനി ഡിസംബറിൽ നമുക്ക് ഹാർഡ്ലി കിട്ടാൻ പോകുന്ന ഒരു 3-4 days ആണ് അല്ലെ. ആ 3-4 days എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ഡേയ്സ് ആണ്, നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ്. എന്താ പറയാ, വേറെ നമുക്ക് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത ദിവസം അല്ലെ. സ്കൂളിൽ പോകണ്ട, അല്ലെങ്കിൽ എന്താ പറയാ, ഒന്നും പഠിക്കേണ്ട, ഹോംവർക്ക് ചെയ്യേണ്ട, അങ്ങനത്തെ കുറച്ച് ദിവസങ്ങളാണ്. അത് അങ്ങനത്തെ കുറച്ച് ദിവസങ്ങളാക്കണോ എന്നുള്ളത് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജനുവരിയിലോട്ട് വരുവാണ് കേട്ടോ. ജനുവരിയിലോട്ട് ഞാൻ വരുവാണ്. ജനുവരി നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ജനുവരി 1st മുതൽ 20th വരെ നമ്മൾ എടുക്കുവാണ്. ഓക്കെ, ടോട്ടൽ ഒരു 20 days നമ്മൾ കണക്ക് കൂട്ടാണ്. ഓക്കെ അല്ലടാ, ടോട്ടൽ ഒരു 20 days. ഈ 20 days എന്തുകൊണ്ടാണ് ജനുവരിയിൽ 20 ദിവസം ആയത്? അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ. യെസ് അഫ്കോഴ്സ്. എടാ, നമുക്ക് എന്തായാലും നിങ്ങൾക്ക് പ്ലസ് ടുവിലെ കുട്ടികൾക്ക് എല്ലാവർക്കും പ്രാക്ടിക്കൽ എക്സാംസ് നടക്കുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ. ഓക്കെ, പ്രാക്ടിക്കൽ എക്സാംസ് നടക്കുന്നത് ജനുവരി മാസത്തിലാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അഫ്കോഴ്സ് നമുക്ക് ഒരു 1-2 ദിവസം മതി പ്രാക്ടിക്കൽ എക്സാമിന്. പക്ഷെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഡെഡിക്കേഷൻ അങ്ങ് കൊടുക്കും. ഓക്കെ, നമ്മൾ കുറച്ച് ഡെഡിക്കേഷൻ അറിയാതെ അങ്ങ് കൊടുക്കും. കാരണം ഫുൾ മാർക്ക് വലിയ എഫേർട്ട് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെയാണ്, ലാബ് അല്ലേ. അപ്പം അത് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ഈ ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ ഈ പ്രാക്ടിക്കൽസിന്റെ തിയറീസും അതുപോലെ തന്നെ ഈ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ ലാബിൽ ചെയ്യുന്ന ഒരുപാട് പ്രാക്ടിക്കൽസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയം കൂടെ ആയിരിക്കും ആ ഒരു 10 days എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ജനുവരി 20 ദിവസമാണ് നിങ്ങൾക്കുള്ളത് കേട്ടോ. ജനുവരി ഈ ഒരു 20 ദിവസമാണുള്ളത്. ഇനി ഫെബ്രുവരിയിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും 15 ദിവസം അല്ലെ. 15 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15th മുതൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ ആ ലാസ്റ്റത്തെ ഒരു 5 ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇടാൻ പറ്റത്തില്ല. അത് പക്ക എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി ടൈമാണ്. സോ ഫെബ്രുവരിയിൽ 10 days എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഒരു 30 ദിവസം, അതായത് ഒരു മാസമാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ, പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് വെറും 30 ദിവസമാണ്. ഈ 30 ദിവസത്തില് നിങ്ങൾക്കറിയാലോടാ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, മലയാളം അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട് അല്ലെ, ഇംഗ്ലീഷ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ 6 subjects പഠിക്കാനായിട്ട് ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 30 ദിവസമാണ്. ആൻഡ് ഇതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക അസൈൻമെന്റ്സ് ഫിനിഷ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക്, പ്രത്യേകിച്ച് ബയോളജി എടുത്തവർക്കാണെന്നുണ്ടെങ്കിൽ ബയോളജി വരയ്ക്കാനും ഒക്കെ ഒരുപാട് ടാസ്ക് ഉണ്ട്. അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ ആണെന്നുണ്ടെങ്കിലും ഫിസിക്സിന്റെ ആണെങ്കിലും എഴുത്തുകുത്തുകൾ ഒരുപാടുണ്ട്. ഈ റെക്കോർഡുകളുടെ സബ്മിഷനും എല്ലാം നടക്കുന്നത് ഈ 30 ദിവസത്തിലാണ്. ഓക്കെ അല്ലടാ, ഈ 30 ദിവസത്തിലാണ് നടക്കുന്നത്. സോ മക്കളെ, നിങ്ങൾ തന്നെ പറയാം, 8 പണിയാണോ കിട്ടാൻ പോകുന്നത്? ഇനിയുള്ള ദിവസങ്ങൾ ക്രിസ്മസ് എക്സാമോ ഫ്ലോപ്പായി അല്ലെ. ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യാതെ പോയി എക്സാം എഴുതിയവരുണ്ട്. ക്രിസ്മസ് എക്സാം അല്ലേ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെയല്ല ബോർഡ് എക്സാം അല്ലെ. മോഡൽ എക്സാമും വേണമെങ്കിൽ നിങ്ങൾക്ക് തള്ളുകളയാൻ പറ്റും, പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ ഇന്റേണൽ മാർക്കിനെ ബാധിക്കുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഫോക്കസ് ബോർഡ് എക്സാം ആണെങ്കിൽ കൂടെ 30 ദിവസമാണ് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. നിങ്ങൾ 3 months കാൽക്കുലേറ്റ് ചെയ്തവന് മാർച്ചിലല്ലേ എക്സാം എന്ന് നിങ്ങൾ വീരവാദത്തിൽ പറഞ്ഞു. വെറും 30 ദിവസം. ഓക്കെ, 30 ദിവസം ലിമിറ്റഡ്
ആണ്. കാരണം ഇതിനിടയിൽ നമുക്ക് ഒരുപാട് ടാസ്കുകൾ ചെയ്തു തീർക്കാനുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അസൈൻമെന്റ്സും പ്രൊജക്ടുകളും ഒക്കെ തരുന്നത് ഏത് സമയത്ത് തന്നെയായിരിക്കും? ഈ പറയുന്ന ജനുവരി മാസത്തിലായിരിക്കും. ആൻഡ് പ്രാക്ടിക്കൽ എക്സാം ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എക്സാം. നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു എക്സാമാണ്. അവിടെ നമുക്ക് പ്രിപ്പറേഷനിൽ ഒരു കുറവ് പോലും വരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് എടാ മക്കളെ, 30 ദിവസം എന്ന് പറയുന്നത് ആ 30 ദിവസത്തിലെ എത്രയും നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ആൻഡ് പോസിബിൾ ആണോ, ഓക്കെ, എന്നെ കൊണ്ട് 30 ദിവസത്തിൽ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുമോ? ഓൾറെഡി ക്രിസ്മസ് എക്സാമിന് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിലാക്സ് ചെയ്യാം. കാരണം ഓൾറെഡി ഒരു 75% നിങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇനി ഒരു 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, യെസ്, ബാക്കി ഒരു 20% അല്ലെങ്കിൽ ഒരു 25% പഠിക്കാൻ നിങ്ങൾക്ക് ഈ 30 ദിവസം ഇനഫ് ആൻഡ് മോർ. പക്ഷെ ക്രിസ്മസ് എക്സാമിന് പ്രോപ്പറായി പഠിക്കാതെ ഈസി ക്വസ്റ്റൻസ് വന്നതുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്തു എന്നതിൽ കാര്യമില്ല. കാരണം ബോർഡ് എക്സാമിന് ഈസി ക്വസ്റ്റൻസ് വരണമെന്നോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റൻസ് വരണമെന്നോ ഒരു നിർബന്ധവും ഇല്ല, അല്ലെ? ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് കിട്ടിയവരോടല്ല, ഒട്ടും പഠിക്കാതെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പോയി പഠിച്ച് എക്സാം എഴുതി മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അല്ലെ, നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈവൻ നമ്മുടെ മാരത്തോൺ അറ്റൻഡ് ചെയ്തവർക്ക് ജസ്റ്റ് 14 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഫുൾ മാർക്ക് മേടിക്കാനുള്ളത് നമ്മൾ അവിടെ തന്നെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെ? സോ ഡെഫിനറ്റ്ലി, ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ 30 ദിവസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ച് തന്നെയാണ്. ഇത്രയും സിലബസ് ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. സോ മക്കളെ, നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് കേട്ടോ, വീക്ക് പോയിന്റ്സ് ഇപ്പം തന്നെ കണ്ടുപിടിക്കുക, ഓക്കെ അല്ലേ? ഏതൊക്കെ സബ്ജക്റ്റിലാണ് നിങ്ങൾ വീക്ക്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാത്തത്, എവിടെയൊക്കെയാണ് ഞാൻ കൂടുതൽ പ്രിപ്പറേഷൻസ് വേണ്ടത് എന്നുള്ളത് ഇന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. ഇന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ആ ഐഡന്റിഫൈ ചെയ്ത ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പക്ക ടൈം ടേബിൾ. ടൈം ടേബിൾ എന്ന് പറഞ്ഞാടാ, ചുമ്മാ ഞാൻ രാവിലെ മൺഡേ മോർണിംഗ് 5:30 എണീക്കുന്നു, 6:30 വരെ സബ്ജക്ട് 1, ഓക്കെ, 6:30 മുതൽ 7:30 വരെ സബ്ജക്ട് 2, ഇതല്ല വേണ്ടത്. പക്ക ചാപ്റ്റർ എഴുതി നിങ്ങൾ എഴുതി വെക്കുക, ഓക്കെ. രാവിലെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർമ്മ വരുന്ന സമയം, കൂടുതൽ നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ള സമയം രാവിലെയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ വീക്ക് പോയിന്റ്സ് ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത നിങ്ങൾക്ക് സ്ട്രോങ് അല്ല എന്ന് തോന്നുന്ന ചാപ്റ്റേഴ്സ്, നിങ്ങൾ തോന്നുന്ന ടോപ്പിക്സ്, അത് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് ആ സമയം മെൻഷൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യണം. ആൻഡ് ആ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കണം. സൺഡേസ് എന്ന് പറയുന്നത് വേറെ നമ്മൾ ഒന്നും ഇടത്തില്ല. നമ്മുടെ പ്രോപ്പർ ആഴ്ചയിൽ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളുടെയും റിവിഷൻ ആയിരിക്കും സൺഡേ കേട്ടോ. സോ സൺഡേ നമുക്ക് ഒരു പരിപാടിയും ഇല്ല, പുതുതായിട്ട് നമ്മളൊന്നും പഠിക്കത്തില്ല. ആ ആഴ്ചയിൽ വന്നിട്ടുള്ള റിവിഷൻ, അല്ലെ, ആഴ്ചയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സിന്റെ റിവിഷൻ, ആൻഡ് ഓൾസോ ബാക്ക്ലോഗ്സ്, ഓക്കെ, ബാക്ക്ലോഗ്സ് കവർ ചെയ്യാനുള്ള ഒരു അടിപൊളി അവസരമാണ് സൺഡേ എന്ന് പറയുന്നത്. ആൻഡ് പക്ക നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 30 ഡേയ്സിൽ ഇത്രയും കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ആൻഡ് ഓൾസോ നമുക്കറിയാം, മോഡൽ എക്സാം കഴിയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും, അല്ലെ, എത്രത്തോളം എന്റെ പ്രിപ്പറേഷൻസ് എല്ലാം മുന്നോട്ട് പോയിട്ടുണ്ട്, എവിടെയൊക്കെയാണ് ഞാൻ എന്തൊക്കെ പാളിച്ചകളാണ് സംഭവിച്ചു പോയത് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ഓഫ് കോഴ്സ് അതിന് മുമ്പ് തന്നെ, മോഡൽ എക്സാമിന് മുമ്പ് തന്നെ, അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സിന്റെ, ഓക്കെ, 3-4 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രോപ്പർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നോട്ട് ജസ്റ്റ് ബോർഡ് എക്സാം, ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ആണെങ്കിലും നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ സൈറ്റുകളിൽ, ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റുകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെയും. പക്ഷേ ഈ ഒരു റിവിഷൻ തുടങ്ങുന്നതിന് മുമ്പ്, ഓക്കെ, സോറി, ഈ ഒരു മോഡൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 4 വർഷത്തെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓക്കെ, മാക്സിമം പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഇപ്പോൾ 75% നന്നായി പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു 5-ൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ട്രൈ ചെയ്യുക. ബാക്കിയുള്ളവർ അറ്റ്ലീസ്റ്റ് ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബോത്ത് ബോർഡ്സിന്റെയും ഇംപ്രൂവ്മെന്റിന്റെയും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ മോഡൽ എക്സാമിന് പോകാനായിട്ട്. സോ നമ്മുടെ ലാസ്റ്റ് 5 ഡേയ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 5 ഡേയ്സ് എന്ത് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം വെക്കുക കേട്ടോ. വൺസ് നിങ്ങളുടെ സിലബസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ആൻഡ് ഇതിനെല്ലാം കൂടെ ആരുണ്ടടാ, കൂടെ ഞങ്ങൾ വേദാന്തവും മലയാളം ഉണ്ടായിരിക്കും. ഒരു സംശയം വേണ്ട, ആസ് യൂഷ്വൽ ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഡെഫിനറ്റ്ലി ഈ ഒരു എക്സാമിനും നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ അതിൽ ഒരു കുറവ് ഉണ്ടാവില്ല, നിങ്ങളെ ഫുൾ ഓൺ എനർജിയിൽ വൈബ് ആക്കി തന്നെ നമ്മൾ പഠിപ്പിച്ചിരിക്കും. ആൻഡ് ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാ ടീച്ചേഴ്സും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും, അല്ലെ, എല്ലാ ചോദ്യങ്ങളും, ഓക്കെ, ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിനുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ വളരെ വളരെ പ്രൗഡ് ആണ്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടി കൂടെ നിന്നതിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു റിവാർഡും കൂടെയാണ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ വീക്ക് വിസ്, എല്ലാ സെഷനും നിങ്ങൾക്ക് വീക്ക് വിസ് അവൈലബിൾ ആണ്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വീക്ക് വിസിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അത് നിങ്ങൾക്ക് റീഫ്രഷ്മെന്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഇപ്പം നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ക്രിസ്മസ് വെക്കേഷനിൽ നിങ്ങൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
ഓക്കെ. ആൻഡ് ഓൾസോ യെസ് ഡെഫിനറ്റ്ലി അടുത്തത് പറയാനുള്ളത് നമ്മുടെ ടെലഗ്രാമാണ്. ടെലഗ്രാമിൽ നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ അവിടെ ലൈവ് വരുന്നതായിരിക്കും. സോ ഇപ്പൊ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ് വിത് ദ മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.